എനിക്കും എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും ഫേസ്ബുക്ക് ബേസ് ചെയ്തുണ്ടായ ഒരു അനുഭവത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിന്നൊരു മെസ്സേജ് എനിക്ക് വന്നു, യു ആർ ഇൻ ദിസ് വീഡിയോ, പ്ലീസ് ക്ലിക്ക് ഹിയർ ടു സീ. നിങ്ങൾ ഈ വീഡിയോയിലുണ്ട്, ഇതിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ ഫേസ്ബുക്ക് പോലത്തെ ഒരു പേജിലോട്ട് അത് പോയി. എന്നിട്ട് എൻ്റെ യൂസർ നെയിമും പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഞാനത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതൊരു ഫേസ്ബുക്ക് പോലെ തോന്നിക്കുന്ന ഒരു പേജാണ്. അതുകൊണ്ട് ഞാനൊരു ഫേക്ക് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഞാൻ എൻ്റർ ചെയ്തു, ലോഗിൻ കൊടുത്തു. അത് രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്തപ്പോഴേക്കും അത് യൂട്യൂബ് ഒരു വീഡിയോയിലോട്ട് പോയി. ആ വീഡിയോയിൽ ഞാനില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ട്രാപ്പാണ്. ഞാനത് മറന്നു. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരവരുടെ ഫേസ്ബുക്ക് ആണെന്ന് കരുതി അവരവരുടെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുത്തപ്പോഴേക്കും യൂട്യൂബിലോട്ട് പോയി. കുറേ സമയം അവർ നോക്കിയപ്പോൾ മനസ്സിലായി ഇതൊരു ട്രാപ്പാണ്. അതുകൊണ്ട് ഒന്നും കണ്ടില്ല, അവരങ്ങ് മറന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലത്തെ മെസ്സേജ് പോകാൻ തുടങ്ങി. അതിലൊരു മെസ്സേജ് എനിക്കും വന്നു. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു, ചോദിച്ചു ഇത് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട്. പുള്ളി ഒരിക്കലും സമ്മതിച്ചില്ല. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒരു ലിങ്ക് വന്നപ്പോൾ പണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ, ഒരു യൂസർ നെയിം നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ടോ? എസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്തപ്പോൾ വേറൊരാൾക്ക് ഈ പാസ്വേഡ് കിട്ടി, നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് കിട്ടി. ആ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത് അവർ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അവർക്ക് മെസ്സേജ് അയക്കുകയാണ്. എന്നിട്ട് അവരുടെയും യൂസർ നെയിം പാസ്വേഡ് സ്റ്റീൽ ചെയ്യാനുള്ള ഒരു മെത്തേഡാണിത്. അവരവരുടെ ലോഗിൻ ഹിസ്റ്ററി പോയി. അവിടെ പോയപ്പോഴേക്കും എൻ്റെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ നിന്ന് ആരോ ലോഗിൻ ചെയ്തു എന്ന് പറഞ്ഞു. പുള്ളി ബാംഗ്ലൂരാണ്. അങ്ങനെ അവർ യൂസർ നെയിം പാസ്വേഡ് മാറ്റി. ഇപ്പം ആ അക്കൗണ്ട് സേഫായി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഒരിക്കലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫേസ്ബുക്ക് പോലെ തോന്നിക്കുന്ന ഒരു വെബ്സൈറ്റിൽ ഒരിക്കലും നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഫേസ്ബുക്കാണെന്ന് എങ്ങനെ കൺഫേം ചെയ്യും? നിങ്ങൾ ആ ബ്രൗസറിൽ പോയിട്ട് facebook.com എന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് മിസ്സാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്പർ വൺ, ഇതൊരു നമ്മുടെ ഒരു ഹ്യൂമൻ, എന്നാലും നമ്മൾ ഹ്യൂമൻ മേക്സ് മിസ്റ്റേക്സ് അല്ലേ, നമ്മൾ മിസ്റ്റേക്സിൽ ചെയ്യും. അപ്പോൾ ഈ എറർ നിങ്ങൾക്ക് എറാഡിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ എനേബിൾ ചെയ്യുക. വളരെ ഈസിയാണ് അത്. ഒരു വൺ ടൈം പാസ്വേഡ് എനേബിൾ ചെയ്യുക. നിങ്ങൾ ലോഗിനിൽ പോവുക, സെറ്റിംഗ്സിൽ പോവുക. നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ലോഗിൻ ആൻഡ് സെക്യൂരിറ്റി പോവുക. അവിടെ പോയിട്ട് യൂസ് മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ അല്ലെങ്കിൽ എനേബിൾ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും. ഏറ്റവും എളുപ്പ വഴി സെലക്ട് SMS, എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഓരോ പ്രാവശ്യവും നിങ്ങൾ ഫേസ്ബുക്കിലോട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും. ആ പാസ്വേഡും കൂടെ നിങ്ങൾ എൻ്റർ ചെയ്താലേ നിങ്ങൾക്ക് ഫേസ്ബുക്കിനകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മിസ് ചെയ്താലും നിങ്ങൾക്ക് ഈ വൺ ടൈം പാസ്വേഡും കൂടെ എൻ്റർ ചെയ്താലേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അക്കൗണ്ട് സേഫ് ആയിരിക്കും. ഇതാണ് ഇത് അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി.